പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണങ്ങൾ ഉണ്ടെന്നതുപോലെ ഇപ്പോൾ ഓർത്തഡോക്സ് സഭ കൊട്ടാരക്കര പുന്നലൂർ ഭദ്രാസനത്തിലെ പ്രമുഖ സുവിശേഷ പ്രസംഗകനും OBVS കേന്ദ്ര ഭാരവാഹിയുമായ ടൈറ്റസ് ജോണച്ചന്റെ ധനഹ പെരുന്നാളും വെള്ളക്കുപ്പി കച്ചവടത്തെ പറ്റിയുള്ള സന്ദേശവും സോഷ്യൽ മീഡിയയിൽ വമ്പൻ പ്രചാരം. ആരും കേട്ടാൽ ഞെട്ടുന്ന സന്ദേശമാണ്. ഇത്രയൊക്കെ കച്ചവട തന്ത്രം ഈ അച്ഛനുണ്ടോ? ഉണ്ടെന്നാണ് ഭദ്രാസനത്തിലെ മാത്രമല്ല മലങ്കര സഭയിലെ തന്നെ വിശ്വാസികൾ പറയുന്നത്. ആദിമ സന്ദേശം ഒന്ന് കേൾക്കാം. എത്രയും സ്നേഹം നിറഞ്ഞ ഇടവ സഹോദരങ്ങളെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 6-ാം തീയതി നമുക്കിവിടെ ധനഹാ പെരുന്നാളാണ്. എല്ലാവരും ഭവനത്തിൽ നിന്ന് ദേവാലയത്തിൽ എത്തിച്ചേരണം. ഒരു ധനഹയുടെ പ്രാധാന്യം അറിയിക്കുവാൻ പറ്റുമെങ്കിൽ പറ്റുന്നവരെല്ലാം. ഇതൊരു പെരുന്നാളാണല്ലോ, ധനഹാ പെരുന്നാൾ. വെള്ള ഡ്രസ്സുമായി വരുന്നതായിരിക്കും കുറച്ച്. മറ്റുള്ളവർ ഇതൊന്ന് അറിയുമ്പോൾ ഇതെന്താണ് ഇതിൻ്റെ പ്രാധാന്യമെന്ന് അറിയാനാണ് നമ്മൾ യൂണിഫോം ധരിക്കുന്നത്. നിർബന്ധമില്ല, പറ്റുന്നവരൊക്കെ തന്നെ യൂണിഫോം ധരിച്ചുകൊണ്ട് രാവിലെ തന്നെ എത്തിച്ചേരുക. നമ്മുടെ കുഞ്ഞുങ്ങളെ, യുവജന പ്രസ്ഥാന കുഞ്ഞുങ്ങളെ അതിൻ്റെ ക്രമീകരണം ഏൽപ്പിച്ചുകൊണ്ട് എല്ലാവരും ഒരു 50 രൂപ കൊടുത്ത് എല്ലാ ഒരേ യൂണിഫോമിലുള്ള കുപ്പി നമ്മൾ 5-ാം തീയതി വൈകിട്ട് വെച്ചൊന്ന് കൂതാശയും. അതിലായിരിക്കും നിങ്ങൾക്ക് വെള്ളം നിറച്ച് തരുന്നത്. ഇതിൻ്റെ പൈസയുടെ ബാക്കിയുള്ളത് യുവജന പ്രസ്ഥാനത്തിൻ്റെ ഫണ്ടിൽ അത് ക്രമീകരിച്ച് നല്ല കാര്യങ്ങൾക്ക് വിനിയോഗിക്കും. ഇപ്പോൾ തന്നെ അവർ ക്രിസ്മസിൻ്റെ കേക്കിൻ്റെ ലാഭം കിട്ടിയ പൈസയെല്ലാം ഭദ്രമായി സൂക്ഷിച്ചു. അതിൻ്റെ 5,000 രൂപ നമ്മുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അവർ നൽകുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ തന്നെ കുഞ്ഞുങ്ങളുടെ ദേവാലയമായിട്ടുള്ള ഒരു ബന്ധത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനാണ് ഇങ്ങനെയുള്ള ക്രമീകരണം അവരെ ഏൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങളെല്ലാം അത് വിളിക്കുമ്പം അത് വേണ്ട സഹകരണം ചെയ്യണം. അവരുടെ ഉത്സാഹത്തെ നിങ്ങൾ മടുപ്പിക്കരുത്. എല്ലാ ഭവനത്തിലും നമ്മളിത് ധനഹാവെള്ളം എത്തണം. അത് ഒരേ യൂണിഫോമിലുള്ള കുപ്പിയിൽ തന്നെ നിറച്ച് തലേന്ന് വൈകിട്ട് ആ കുപ്പിയൂടെ വെച്ച് ഒന്ന് പ്രാർത്ഥിച്ച് പിറ്റേന്ന് ധനഹാവെള്ളം എല്ലാവരും പള്ളിയിൽ നിന്ന് തന്നെ അത് വാങ്ങുന്നതായിരിക്കും ഏറ്റവും ഉചിതം. തീരെ പ്രയാസമുള്ളവരുടെ ഭവനത്തിൽ ആ കുഞ്ഞുങ്ങൾ കൊണ്ട് എത്തിക്കുന്നതായിരിക്കും എന്നുള്ളൊരു കാര്യം സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. ഇവരുടെ നല്ല താല്പര്യത്തെ ഉത്സാഹത്തെയും നിങ്ങൾ അതേ രീതിയിൽ തന്നെ കാണണമേ എന്ന് സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. സർവശക്തൻ നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കേട്ടല്ലോ, ഇപ്പോൾ ഈ സന്ദേശം വിശ്വാസികളുടെ ഇടയിൽ ചൂടുള്ള ചർച്ചയാണ്. പള്ളികളിൽ ആത്മീയ സംഘടനകളുടെ വളർച്ചയ്ക്കും അതിൻ്റെ ഉയർച്ചയ്ക്കും പ്രവർത്തനങ്ങൾക്കും സാമ്പത്തിക പിൻബലം അത്യാവശ്യമാണ്. അതിനൊന്നും ആരും ഒരിക്കലും കുറ്റം പറയുന്നില്ല. ആയതിൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾക്ക് ഇതര വരുമാന മാർഗങ്ങൾ മാറി മാറി വരുന്ന വൈദികരും സംഘടനാ ഭാരവാഹികളും കണ്ടെത്താറുണ്ട്. എന്നാൽ മലങ്കര സഭയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ധനാഗമ മാർഗം കണ്ടെത്തുന്നത്. അച്ഛൻ്റെ ബുദ്ധിയെ സമ്മതിക്കണം. വല്ല സായിപ്പുമാർ ഈ ബുദ്ധിയെ കണ്ടിരുന്നെങ്കിൽ റാഞ്ചി കൊണ്ടുപോയേനെ. വില മതിക്കാനോ വിലയിടാനോ പറ്റാത്ത ഇത്തരം കൂതാശ അനുഷ്ഠാനങ്ങൾക്കും മറ്റു കർമ്മങ്ങൾക്കും മനുഷ്യൻ കേവലം വിലയിട്ട് വിൽക്കുന്നത് എത്ര നീചമാണെന്ന് വലിയ പ്രാസംഗികനായ അച്ഛൻ തന്നെ വിശ്വാസികളെ ഉദ്ബോധിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ കേട്ട് വിശ്വാസികൾ പുളകമണിഞ്ഞിട്ടുണ്ട്. വില മതിക്കാൻ പറ്റാത്തവൻ്റെ വിലയായ 30 വെള്ളിക്കാശിനു വേണ്ടി തൻ്റെ ഗുരുവിനെ തന്നെ ഒറ്റിക്കൊടുത്ത യൂദാസിനെ പോലും ലജ്ജിപ്പിക്കുന്നതാണ് ഈ പ്രവൃത്തി. കർത്താവായ യേശുക്രിസ്തുവിനെ സ്നാനം മുക്കിയ വെള്ളത്തിന് 50 രൂപയെ വിലയുള്ളൂ. അതിന് വിലയിട്ട് അച്ഛനെ വിശ്വാസികൾ തിരിച്ചറിയണം. ആഗോള സുവിശേഷകരെന്ന് വിളിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഇവരെ പോലെയുള്ളവർക്ക് സമ്പത്തിനോടും അത് ഉണ്ടാകുവാനുള്ള കുറുക്കുവഴിയും യുവതലമുറയ്ക്ക് ഉപദേശം കൊടുക്കുന്ന ഇവരുടെ മനോഭാവം എത്ര ഭയങ്കരമാണ്. അതിമോഹവും ധനമോഹവും ഈ വൈദികന്റെ കൂടപ്പിറപ്പാണെന്നാണ് വിശ്വാസികൾ സാക്ഷ്യപ്പെടുത്തുന്നത്. സ്വർണാഭരണങ്ങളോടുള്ള അമിത ഭ്രമം പലപ്പോഴും ആപത്തിലേക്കും കടക്കണിയിലേക്കും നയിച്ചിട്ടുള്ള ഒരു വൈദികനാണ്. പണത്തിനു മീതെ പരുന്തും പറക്കില്ല. ഇദ്ദേഹം മുൻപ് സേവനം ചെയ്തിട്ടുള്ള ഇടവകളിൽ നിന്നും ഭൂരിപക്ഷം സ്ത്രീകളുടെ സ്വർണാഭരണങ്ങളും അവരിൽ നിന്നും ചോദിച്ചു വാങ്ങി ബാങ്കിൽ പണയം വെക്കുക പതിവാണ്. സഹകരണ ബാങ്ക്, KSFE തുടങ്ങിയ ധനകാര്യ സ്ഥാപനങ്ങളിലെ നിക്ഷേപങ്ങൾ കേട്ടാൽ ഞെട്ടും. റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാർ പോലും വെല്ലുന്ന സ്ഥലം വാങ്ങിപ്പും വിൽപ്പനയുമാണ്. അതിനെല്ലാം മറക്കുപ്പായോ? ട്രാൻസ്ഫറായി പുതുതായി ഏതെങ്കിലും പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ ഒരു മുന്നറിയിപ്പ് കൂടി ഇദ്ദേഹം മുൻപ് വികാരിയായിരുന്ന പള്ളിക്കാർ നൽകുന്നത് സാധാരണയാണ്. സ്ത്രീകളാരും സ്വർണ്ണാഭരണങ്ങൾ അണിഞ്ഞ് ഈ അച്ഛൻ്റെ മുൻപിൽ ചെല്ലരുത് എന്നാണ് അവർക്ക് കൊടുക്കുന്ന മുന്നറിയിപ്പ്. അറിവുള്ളവരും അനുഭവമുള്ളവരും മുൻകൂട്ടി ഇത് പറഞ്ഞതിനാൽ നിലവിലുള്ള ഇടവക അംഗങ്ങളായ സ്ത്രീകൾക്ക് ഈ വക കാര്യത്തിൽ പരാതിയില്ലാതെ പോകുന്നു. മുൻപ് കൊട്ടാരക്കരയ്ക്കടുത്ത് ഒരു പള്ളിയിൽ ധനശേഖരണാർത്ഥം നടത്തിയ ഒരു പരിപാടിയിൽ മിച്ചം വന്ന തുക ഇപ്പോഴും ആ പള്ളി ചുമതലക്കാർക്ക് തിരികെ കൊടുക്കാനുണ്ടെന്നാണ് കരക്കമ്പി. അതുപോലെ ആ ഇടവക സ്ത്രീകളിൽ നിന്നും പണയം വെക്കാൻ വാങ്ങിയ സ്വർണവും തിരികെ നൽകിയിട്ടില്ല. അരമന രഹസ്യമാണ്. ഏതു വിധേനയും ധനം ശേഖരിക്കുവാൻ എന്തു മാർഗവും ഈ വൈദികൻ സ്വീകരിക്കും.
ഇങ്ങനെയാണെങ്കിൽ വില കൽപ്പിക്കാനാകാത്ത കർത്താവിന്റെ തിരുശരീരമാകുന്ന വിശുദ്ധ കുർബാന പാത്രത്തിലോ ഇലയിലോ പൊതിഞ്ഞു നൽകുന്നുവെന്ന് പറഞ്ഞ് ഫണ്ട് ശേഖരണം നടത്തിയില്ലെന്ന് ആർക്ക് പറയാൻ പറ്റും? ലജ്ജാകരമെന്ന് മാത്രമേ ഇത്തരം പ്രവൃത്തിയെക്കുറിച്ച് പറയാൻ പറ്റൂ. പണമുണ്ടാക്കാൻ എത്രയോ മറ്റു മാർഗങ്ങൾ ഉണ്ടായിട്ടും ഭക്തിയെയും വിശ്വാസത്തെയും വിറ്റു കാശാക്കുന്നു എന്ന് വേണ്ടേ അനുമാനിക്കാൻ? കാശാണ് ഇവരുടെ ഈശോ, മറിച്ച് കർത്താവല്ല. വരും തലമുറയ്ക്ക് മാതൃക ആകേണ്ട യുവതലമുറയെ ചില്ലിക്കാശ് സമ്പാദനത്തിന് വേണ്ടി പ്രേരിപ്പിച്ച് അടിസ്ഥാന വിശ്വാസങ്ങളെയും ആത്മീയ മൂല്യങ്ങളെയും നൽവരങ്ങളെയും സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വിലയിടുന്നത് അപകടമല്ലേ? ചിന്തിച്ചു നോക്കിക്കേ. മറ്റൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ. വരുന്ന വർഷം ധനഹ പെരുന്നാൾ ജനുവരി 6 വരും. അന്നുവരെ ഒഴിഞ്ഞ ഈ കുപ്പികൾ വീടുകളിൽ സൂക്ഷിക്കണോ? അതോ അച്ഛൻ സൂക്ഷിക്കുമോ? താഴെ വീണ് പൊട്ടിയാൽ എന്തു ചെയ്യും? പുതിയത് കൊടുക്കുമോ? സർവോപരി ഏതെങ്കിലും വിശ്വാസികൾ സ്വന്തമായി വീട്ടിൽ നിന്നും മറ്റൊരു കുപ്പിയോ പാത്രമോ കൊണ്ടുവന്ന് ധനഹാവെള്ളം ചോദിച്ചാൽ സൗജന്യമായി നൽകുമോ? ഇതിനും കൂടി സന്ദേശമിടണേ. കൂടുതൽ വാർത്തകൾ ലഭിക്കുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.